ട്രാവൽഗുനിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ പെറ്റ് സ്റ്റേഷനാണ്. ഇവിടെ നമുക്ക് കാണാനുള്ളത് കുറേ വിദേശികളെയാണ്. വിദേശികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിദേശികളായിട്ടുള്ള പെറ്റ്സ്, അത് റെയറസ്റ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. നമ്മൾ ഈ കാണുന്നത് ഒരു ചില്ലറ ആടൊന്നല്ല, നമ്മുടെ നാടൻ ആടല്ല, അതിൻ്റെ കൊമ്പും താടി രോമങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടാത്ത സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള സായിപ്പ് മദാമയാണ് ഈ ആട്. നോക്കിയേ, ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മളെ ഏതോ നായക്കുട്ടിയാണെന്ന്, പക്ഷെ ആള് കുതിരയാണ്. കുതിര, കുഞ്ഞി കുതിര. കുഞ്ഞി കുതിര എന്ന് പറഞ്ഞാൽ ഒരു 3 അടി ഉയരേ ഉള്ളൂ ആളാകെ. ഇന്നിപ്പോ ഞാനിവിടെ നിൽക്കുന്നു, എൻ്റെ ഒരു നോക്കിയേ, അയ്യോ ഇതൊരു 9 അടി ഉയരമുള്ള ഒട്ടക പക്ഷിയാണ്. ഇതൊക്കെ പെറ്റ്സ് ആണ് കേട്ടോ, നമുക്ക് അതുകൊണ്ട് ധൈര്യമായിട്ട് ഇതിൻ്റെ അടുത്ത് നിൽക്കുക. സാധാരണ ഒരു ഒട്ട പക്ഷീൻ്റെ ഈ ഒരു റേഞ്ച് നിന്ന് തലയിൽ കൊത്തും അത്, ഇത് പക്ഷേ കൊത്തുന്നില്ല. ഒരുപാട് വെറൈറ്റി ആനിമൽസ് ആണ് ഇവിടെ ഉള്ളത്. അതിലെ ഫസ്റ്റ് നമുക്ക് കാണാൻ പോകുന്നത് ദിനോസർ പോലെ ഒരാള് ഓന്താണ് കേട്ടോ. സംസാരിക്കണ, പെറ്റ്സ് ആണ്, പെറ്റ്സ് ആണ്. എല്ലാവരും നമ്മളോട് വർത്തമാനം പറയും, നമ്മളെ കൂടെ വരും. ആ ഒന്നിന്റെ സ്വഭാവം അറിയില്ലേ, നിർമാറി വേണ്ട. നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്ന ആനിമൽസ് ആണ് ഇതൊക്കെ. ഇതാണ് ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത്. അതിനോട് വരണം എന്നുണ്ട്. നമുക്ക് ബേർഡ്സിന്റെ ഒരു സെക്ഷൻ ആണ് ഇവിടെ ഉള്ളത്. അതിനോടൊക്കെ വർത്തമാനം പറയുന്ന തത്തകളാണ്. നമ്മൾ വരുന്ന കണ്ടിട്ട് തന്നെ ഭയങ്കര അലമ്പ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഇവിടെ വർത്തമാനം പറയുന്നുണ്ട് കേട്ടാ. ഹായ്, പഞ്ചവർണ തത്ത. ഒരുപാട് ആൾക്കാരുണ്ടാവും, ഒരുപാട് ആൾക്കാരുണ്ട്. ഉടുമ്പിന്റെ ടൈപ്പ് സൈസുള്ള ഓന്താണ്. ഒന്നും നാടൻ ജീവികളല്ല, വിദേശികളാണ് ഇവരൊക്കെ. അതിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അവരിട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ ഇങ്ങനെയുള്ള ജീവികളൊന്നും നമുക്ക് നാട്ടിൽ കാണാൻ പറ്റില്ല. മരുഭൂമിയിലും ആഫ്രിക്കൻ കാടുകളിലും ഒക്കെയുള്ള ജീവികളാണ് ഇത്. മക്ക അല്ലേ, വർത്തമാനം പറയുന്ന, ഒരുപാട് വർത്തമാനം പറയുന്ന ജീവിയാണ്. ആ അപ്പുറത്തെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് നോക്കി ആ നീല ഉള്ളിനോട് വേണ്ട, ലെഫ്റ്റ് സൈഡിൽ എല്ലാം ചില്ലി കൂട്ടിലാണ്. ഫ്രൂട്ട്സ് ആട്ടോ എല്ലാവർക്കും ഭക്ഷണമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ പേരക്കൊക്കെ അടിക്കുന്നുണ്ട്. ഹലോ, എന്താ വയറ് നോക്കുന്ന? വലിയ വലിയ ജീവിയാട്ടോ ഇതൊക്കെ, ലോഡ് ചെയ്യുന്നുണ്ട്. ഹലോ തത്തമ്മേ, പൂച്ച പൂച്ച. മലയാളം അറിയുന്ന തത്തമ്മയല്ല. ഹലോ, ഹായ്. എല്ലാരും ഒരു മുഖപരിചയമുള്ള, അല്ലെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു മുഖഭാവമുള്ള ആൾക്കാരല്ലേ. പേരൊക്കെ ഇട്ട് വിളിച്ചാല് നമ്മള് നന്നായി വർത്താനം പറയും. മലയാളമൊക്കെ വേഗം പഠിക്കുന്ന രീതിയാണ്. വലിയ പരിചയമില്ല. താഴെ വെക്കണ്ട, താഴെ വെച്ച ഓടിയാൽ കുടിക്കാൻ കഴിയില്ല.
ഓടുന്നുണ്ട്, ചാടാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് പരിചയക്കുറവുണ്ട്. അത് നായാണല്ലേ, ഞാൻ പൂച്ചതാണ് വിചാരിക്കുന്നത്. എന്താണ് പേര്? കിവി. ഹായ്, ഹലോ കിവി. ഇത് പൂച്ചയിലട്ടാ, വായാണ്. പ്രശ്നമൊന്നുമില്ല. കുഞ്ഞല്ലേ, തൂവാലൊക്കെ വീണെടുക്കുന്ന പോലെ ഉണ്ട്. അതിന് കണ്ണ് 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 വാല്. ഈ വാലില് വിഷമുണ്ടോ? അയ്യോ, എന്തിനു വിഷമുള്ള ജീവിതം. കയ്യും കാലുള്ള മീനിനെ കണ്ടുണ്ടാ? ഇത് ഓന്തല്ല, ഇത് ശരിക്കും ഒരു ഫിഷാണ്. എക്സലോട്ടിൻ എന്ന് പറഞ്ഞൊരു മീനാണ്. ഇതിന് കയ്യും ഉണ്ട്, കാലും ഉണ്ട്. എന്ത് ഭംഗിയായിട്ട് അവരൊക്കെ നിക്കണേ. അതിന്റെ ഷെയ്ഡ് കളർ ഷെയ്ഡില് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരെയും വളർത്തുന്നുണ്ട് കേട്ടാ. ഇത് ക്യാരറ്റ് തിന്നുകൊണ്ടിരിക്കുന്നത് എലികളാണ്. നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന മാതിരത്തെ എലിയല്ല, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള എലിയാണ്. നമുക്കൊരു മൊയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥിരം മൊയലുണ്ടല്ലോ, ഇതും മൊയലാണ് ഇത്ര. ഇങ്ങനെ ഓരോ സ്പീഷീസിലും വെറൈറ്റി എന്ന് പറഞ്ഞാൽ അത്രയും വെറൈറ്റികളാണ്. അത് ലോകത്തിലുള്ള മിക്കവാറും എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ ഉണ്ട്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇതൊക്കെ മൂപ്പരുടെ കോൺട്രിബ്യൂഷൻ. അമ്മടെ എലിയാണ് എന്നുള്ളത് പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടി വരും. കാരണം അത്രയും ഭംഗിയിലാണ് അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇവര് ഭയങ്കര ബിസി ആട്ടോ, ഫുൾ ടൈം എന്തോ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ്. എങ്ങോട്ടൊക്കെ ചാടി പോവാനുള്ള പരിപാടി വരെയാണ്. കണ്ടാലാളൊരു ഭീകരനാണെങ്കിലും ഭയങ്കര ശാന്ത സ്വഭാവിയായിട്ടുള്ള പാവം ഒരു പൂച്ചയാണ് കേട്ടോ. അത് നമ്മളെ ഹാരി പോട്ടറിലാണ് ഇതുപോലത്തെ ഒരു, ഹാരി പോട്ടറിന്റെ മൂവിയിൽ ഇതേപോലത്തെ ഒരു ജീവിയെ ഞാൻ കണ്ടിട്ടുള്ളത്. അത് ഭയങ്കരായിട്ട് ഇണങ്ങി. മുഖം കണ്ടോ? മുഖം നോക്കണം ചേട്ടാ. ചേട്ടാ ഒന്ന് നോക്കോ. പൂച്ചയാണ്, ഇതൊരു പൂച്ചയാണ്. ഇങ്ങനെ പൂച്ച ഉണ്ട് കേട്ടാ. ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുന്നല്ലോ. ഒരാൾ ഒറ്റയ്ക്കല്ല, ഇവിടെ വേറെ ആളൊന്നും. മനുഷ്യനും മൃഗങ്ങളും ഇങ്ങനെ എണ്ണങ്ങി ജീവിക്കുന്ന ഒരു സാഹചര്യം. പല ജീവികളെയും പെറ്റാക്കുന്നത് നമ്മള് കേട്ടിട്ടുണ്ടാവും. അതില് ഏറ്റവും റെയർ ആയിട്ടുള്ളൊരു പെറ്റാണ് പാമ്പ്. ഈ അക്വാറിയത്തിനൊരു പ്രത്യേകത ഉണ്ട്, ഇതിൽ മീനുകളൊക്കെ ഇൻട്രാക്റ്റീവ് ആണ്. നമ്മൾ ചുമ്മാ കൈ ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അതിൻ്റെ അടുത്തേക്ക് വരും. നമ്മൾ കൈ കൊണ്ടുപോകുന്നതിനനുസരിച്ച് അവർ മൂവ് ചെയ്യും. കൈ പോയി കഴിഞ്ഞാൽ അവർ പഴയ പോലെ റിലാക്സ്ഡ് ആവും. നമ്മളൊന്നുകൂടി കൈ കൊണ്ടുപോകുമ്പോൾ എല്ലാവരും അങ്ങോട്ട് പോകും. കണ്ണൂർ വരുമ്പോൾ ഒരു കാരണവശാലും മറക്കും.
മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലമായിരിക്കും കേട്ടോ നിങ്ങൾക്കിത്. മിസ് ചെയ്യരുത്, ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. പഴയങ്ങാടി ഒരു 8 കിലോമീറ്റർ ഉള്ളൂ, ബീച്ച് സൈഡാണ് അല്ലേ? അതെ, ബീച്ചിൽ പോവാം, കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവർക്ക് ഭയങ്കര ടൈം സ്പെൻഡ് ചെയ്യാം, നല്ലൊരു ഓർമ്മയായിരിക്കും. ഈ ജീവികളൊക്കെ ആയിട്ട് മനുഷ്യൻ ഇത്ര ഇഴകി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ഇപ്പൊ നല്ല തിരക്കായിട്ടോ, ഞങ്ങൾ വന്നപ്പോൾ ആരുണ്ടായിരുന്നില്ല, ഞങ്ങൾ നേരത്തെ എത്തിയിരുന്നു. എത്ര ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്, വളരെ നീറ്റായിട്ടും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ചെറിയ കാര്യമല്ല, ആ ഒരു ഒരു എഫേർട്ടിന് നമ്മൾ ഭയങ്കരമായിട്ട് നന്ദി പറയുന്നു, താങ്ക്സ്. അപ്പൊ ട്രാവൽ ഗുനിയിൽ ഇതേപോലുള്ള കാഴ്ചകൾ വന്നുകൊണ്ടിരിക്കും. സ്റ്റേ ട്യൂൺഡ് ടു ട്രാവൽ ഗുനിയ.